എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഉടൻ നിങ്ങളിലേക്ക് എത്തുന്ന ഈ സൗഭാഗ്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നിനെ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ ഫയലാണെങ്കിൽ എന്ത് അനുഗ്രഹങ്ങളാണ് ഉടൻ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത നിങ്ങളിലേക്ക് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച അല്ലെങ്കിൽ സഹിച്ച ദുരിതങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഇരുട്ട് മാറുകയാണ്. നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ഇതുവരെ ലഭിച്ചിരുന്നില്ല. നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് എത്തുന്നതിന് മുൻപ് ആളുകൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോവുകയും അങ്ങനെ നിങ്ങളൊന്നുമില്ലാത്ത വ്യക്തിയായി അവശേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ആളുകൾ ഒരുപാട് മുതലെടുത്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ടവരോ അല്ലെങ്കിൽ അവർക്ക് അതിന് ശേഷിയോ അല്ലെങ്കിൽ അവർ ഈ സ്വാർത്ഥ മതികളോ അല്ലാത്തതിനാലും പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും പക്വതയോടെ സംയമനം പാലിക്കുകയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളങ്ങനെ സംയമനം പാലിക്കുകയും മര്യാദ കാണിക്കുകയും അതിർവരമ്പുകൾ ലംഘിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അത് സത്യമായൊരു കാര്യമാണ്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെന്ന്, കാരണം ഒരു അന്യായവും കാണിക്കാതെയും ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്താതെയും നിങ്ങൾ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോയത്. യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ നിങ്ങളാർക്കും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് പോലും കിട്ടണമെന്ന് നിങ്ങൾ വാശി പിടിച്ചിട്ടില്ല. ആളുകൾക്ക് കിട്ടി ലഭിച്ചതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങൾക്കുണ്ടായത്. ഒന്നിനു വേണ്ടിയും വഴക്കുണ്ടാക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്യുന്നൊരു സ്വഭാവം അല്ലായിരുന്നു നിങ്ങളുടേത്. എല്ലാത്തിനും സംയമനം പാലിച്ച് സ്വന്തം കഴിവിൽ ഉള്ള വസ്തുക്കൾ പോലും നേടിയെടുക്കുന്നതിന് നിങ്ങൾ ക്ഷമ കാണിച്ചു. നിങ്ങളുടെ ക്ഷമയ്ക്കും നിങ്ങളുടെ മര്യാദയ്ക്കും നിങ്ങളുടെ നിലപാടിനും ഒരു അംഗീകാരം ലഭിക്കും. നിങ്ങൾക്ക് ഒരു മികച്ച സ്ഥാനം നൽകുക എന്നുള്ളത് ഈശ്വരൻ ഉറപ്പ് പറയുന്നൊരു കാര്യമാണ്. കാരണം അത് നിങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ മറ്റാർക്കാണ് നൽകുക എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഈശ്വരൻ എത്തും. കാരണം നിങ്ങൾ ഒന്നിനു വേണ്ടി കഷ്ടപ്പെടുകയും ഒന്നിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തത് മറ്റാരും അത് സഹിച്ച് ക്ഷമയോടെ നിന്നിട്ടില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിച്ച വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കാതിരിക്കാൻ വേണ്ടി സ്വയം ത്യജിക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായി. കഴിവുണ്ടായിട്ടും പ്രാപ്തിയുണ്ടായിട്ടും അവസരങ്ങൾ കിട്ടാതിരുന്നിട്ടും തൻ്റെ കീഴിൽ ഉള്ളവരോട് മര്യാദ കാണിച്ചും തൻ്റെ മുകളിലുള്ളവരോട് ബഹുമാനം കാണിച്ചും മുന്നോട്ട് പോകാൻ താങ്കൾക്ക് കഴിഞ്ഞു. കിട്ടാത്തതിനെ ഓർത്ത് ദുഃഖിക്കാതെ സംയമനത്തോടെ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതല്ലാതെ മന്ത്രമോ തന്ത്രമോ ഒന്നുമല്ല. ജീവിതത്തിൽ നിങ്ങൾ കാണിച്ച പോസിറ്റീവ് എനർജി, നിങ്ങൾ കാണിച്ച മര്യാദ, അതിനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് വരും. നിങ്ങൾ ഇരിക്കുന്നിടത്ത്, നിങ്ങൾ നിൽക്കുന്നിടത്ത് അവിടെ കൊണ്ടുവന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളിലെത്തും. സ്ഥാനമാനങ്ങളും ജോലിയും നിങ്ങൾക്ക് രക്ഷ നേടാനുള്ള പല അവസരങ്ങളും നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ നിങ്ങൾക്ക് ഈശ്വരൻ കൊണ്ടുവന്ന് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജിയിൽ, ഒരു പോസിറ്റീവ് തരംഗത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അടുത്തതായി രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും വെറുതെ ഇരിക്കുന്നവരല്ല നിങ്ങൾ. നിങ്ങൾക്ക് ലഭിച്ച ഉദ്യമം അത് എത്ര കഠിനമാണെങ്കിലും അവ ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ.
ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് തൻ്റെ ദൗത്യം എന്ന് മനസ്സിലാക്കി, തൻ്റെ കർമ്മം അതാണെന്ന് മനസ്സിലാക്കി പോരാടി ജീവിക്കുന്നവരാണ്. ഒന്നിലും വിഷമം പിടിച്ച് അല്ലെങ്കിൽ ആളുകൾക്ക് കീഴ്പ്പെട്ട് വിധേയയായി എന്തെങ്കിലും നേടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജീവിതം ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളികളെ യഥാവിധി ഉൾക്കൊണ്ട് അതിനെതിരെ പോരാടി ജീവിതത്തിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ഒന്നിലും കീഴ്പ്പെടാൻ തയ്യാറല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ദൗത്യം അതെന്തുമാകട്ടെ, അത് ചിലപ്പോൾ കഠിനമാകാം, അതിൻ്റെ ഇടയിൽ, അത് പൂർത്തീകരണത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മരണം സംഭവിച്ചേക്കാം, പരിക്ക് സംഭവിച്ചേക്കാം, മനോവിഷമം സംഭവിച്ചേക്കാം, ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടായേക്കാം. പക്ഷെ അതൊന്നും നോക്കാതെ തൻ്റെ പ്രയാണം മുന്നോട്ടാണ്. താൻ വെറുതെ ഇരിക്കാനല്ല ഈ ഭൂമിയിൽ അവർ വന്നിരിക്കുന്നത്, പിറന്നിരിക്കുന്നത്. പോരാട്ടം നടത്താൻ ഈശ്വരൻ കൽപ്പിച്ചാൽ പോരാടും. ഈശ്വരൻ എന്ത് കൽപ്പിക്കുന്നുവോ അതനുസരിച്ച് മുന്നോട്ട് പോയി പ്രവർത്തിക്കാനും പ്രവർത്തന സജ്ജനാകാനും സജ്ജയാകാനും ഒക്കെ നിങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. പോരാട്ടങ്ങൾ പലതരത്തിലുണ്ട്. ചിലപ്പോൾ കായികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ പോരാടേണ്ടി വരും. എന്താണെങ്കിലും അത് കൃത്യമായി നിർവഹിച്ച്, എന്താണെങ്കിലും അത് കൃത്യമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും ജീവിതത്തിൽ വിജയം ഉൾക്കൊള്ളാനും ജീവിതത്തിൽ വിജയം വരിക്കുവാനും കൃത്യമായ ധാരണയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. ഒന്നിലും തളരാതെ, ഒന്നിലും ഭയപ്പെടാതെ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ കാണിച്ച ആ ധൈര്യം, ഒന്നുമില്ലായ്മയിൽ നിന്നുപോലും മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങളെ സഹായിച്ചത് നിങ്ങളുടെ ആത്മധൈര്യമാണ്. ആ ആത്മധൈര്യത്തോടെ നിങ്ങൾ മുന്നേറിയ ഈ ജീവിതം, ആ ജീവിതത്തിൽ ഇതുവരെ നേട്ടമുണ്ടാകാതിരുന്നതിൻ്റെ വിഷമം നിങ്ങൾക്കുണ്ടായി. ഞാനിത്ര കഷ്ടപ്പെട്ടിട്ടും ഞാനിത്ര ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് കർമ്മം ചെയ്ത് മുന്നോട്ട് പോയിട്ടും എനിക്കെന്തേ ഒരു നേട്ടമുണ്ടാകാത്തത് എന്ന് നിങ്ങൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അത് തീർച്ചയായിട്ടും നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച് നേടിയത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അതിൻ്റെ എല്ലാം ഒരു പോസിറ്റീവ് തലത്തിൽ, അതിൻ്റെ എല്ലാം ഒരു പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതിൻ്റെ നേട്ടം നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങൾക്ക് നേട്ടമായി ഭവിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അല്ല, അതിനെ ധൈര്യപൂർവ്വം നേരിടാനും പോരാടാനും കർമ്മം ചെയ്യാനും മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ആ മനസ്സാന്നിധ്യം, ആ മനസ്സാന്നിധ്യത്തോടു കൂടി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും, മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയക്കൊടി നാട്ടുവാൻ നിങ്ങൾക്ക് കഴിയും. ധൈര്യപൂർവം പട നയിക്കുന്നതിനും ധൈര്യപൂർവം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതിനെല്ലാം ഉള്ള നിങ്ങളുടെ ധൈര്യം വളരെ പ്രോത്സാഹനാർഹമാണ്. അത് നിങ്ങൾക്ക് ഇതുവരെ ഒരു വിജയം നൽകിയിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ നിങ്ങൾക്കോ നിങ്ങളെ കാണുന്നവർക്കോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയേക്കുക. ഇനി ജീവിതത്തിൽ വെട്ടിപ്പിടിച്ച് മുന്നേറി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. ഇനി അധ്വാനങ്ങൾ കുറവും ജീവിതത്തിൽ നേട്ടവും സൗഭാഗ്യവും ലഭിക്കുകയും ചെയ്യും. എല്ലാവർക്കും വേണ്ടി ശക്തമായി നിലകൊള്ളാനുള്ള നിങ്ങളുടെ മനസ്സ് ഏറ്റവും നല്ലതാണ്. ആ മനസ്സിൻ്റെ വിജയമാണ് സൗഭാഗ്യമായി വരുന്നത്, അല്ലാതെ മന്ത്രമോ മാജിക്കോ ഒന്നുമല്ല. തൊഴിൽ ചെയ്തതിൻ്റെ, കർമ്മം ചെയ്തതിൻ്റെ, ആത്മവിശ്വാസത്തോടെ മുന്നേറിയതിൻ്റെ, ഒരിടത്തും മടിച്ചു നിൽക്കാത്തതിൻ്റെ വിജയം, ആ സൗഭാഗ്യങ്ങൾ ഈശ്വരൻ അറിയുന്നു, ഈശ്വരൻ നൽകുന്നു. അതിൻ്റെ പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. വഴിയിലൊരിക്കലും നിങ്ങൾ ഇത്രയും കാലം കണ്ട പോലെയുള്ള വെല്ലുവിളികൾ ഉണ്ടാകില്ല. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഈശ്വരൻ നൽകും. പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.